ഹലോ, വെൽക്കം ടു ഗോഡ്സ് ടോക്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പ്രാവശ്യത്തെ പ്രധാന ദീപാവലി റിലീസുകളാണ്. അതിലൊന്നാമത് മോഹൻലാലിൻ്റെ മോൺസ്റ്ററാണ്. പ്രത്യേകിച്ച് ഒരു പരാമർശത്തിൻ്റെ കാര്യമില്ല. വൈശാഖ സംവിധായകൻ ആൻ്റണി പെരുമാൾ, ഒരു പ്രൊഡ്യൂസർ, ഏറെക്കാലത്തിന് ശേഷം പുലിമുരുകിന് ശേഷം ഒന്നിക്കുന്ന ഒരു വസ്തുത കൂടി, ഒരു പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. രണ്ടാമതായി നിവിൻ പോളിയുടെ പടവെട്ടാണ്. ലിജു കൃഷ്ണയാണ് സംവിധായകൻ. ഒരു ക്ലാസി ടച്ചുള്ള ഒരു സിനിമയാണ്. ദീപാവലി റിലീസായിട്ടാണ് ഈ പ്രാവശ്യം എത്തുന്നത്. അതുപോലെ തന്നെ എസ് തമൻ മ്യൂസിക് ചെയ്ത്, അതുപോലെ തന്നെ അനുദീപ് സംവിധാനം ചെയ്യുന്ന, ശിവകാർത്തികേയൻ നായകനാകുന്ന പ്രിൻസാണ്. എസ് തമൻ മ്യൂസിക്കലായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അദ്ദേഹം നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ നല്ലൊരു മ്യൂസിക് ക്വാളിറ്റി സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദീപാവലി റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത്. ശിവകാർത്തികേയൻ നായകൻ ഡോൺ 100 കോടി അടിച്ചു. ഇതും 100 കോടി അടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അതേപോലത്തെ ഒരു ട്രെയിലറാണെങ്കിൽ പോലും. അടുത്തതാണ് കാർത്തിയുടെ സർദാർ. വിവിധ ഗെറ്റപ്പുകളിൽ എത്തുന്ന സിനിമയാണ് കാർത്തിയുടെ സർദാർ. പി എസ് മിത്രനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അടുത്തത് അവസാനമായി നമ്മുടെ മലയാളം പടം ജയ 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 ഹേ. ഇതിൻ്റെ റീൽസൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ നമ്മുടെ ദർശനീയമായിട്ടുള്ള റീലൊക്കെ. അതുകൊണ്ട് ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ ഒരു കുടുംബ ചിത്രമായിട്ടാണ് എത്തുക. അത് ബേസിൽ ജോസഫാണ് ബേസിൽ ജോസഫാണ് നായകൻ. അപ്പോൾ ഇതാണ് ദീപാവലി റിലീസുകളായിട്ട് എത്തുന്നത്. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനെ കാത്തിരിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.